Hi friends, hello good day. Game any and YouTube channel, put the video to Swagam. So, number the video to some Sarikambune, very interesting at the topic on a Varanala. Number Freefire than a atom buze, add the third Varam, Bunari Webbundi, Aduola than Kalagu Terigram, number Freefire, add the World Series tournament to Rogambuda. Padinda Bagaita free at characters in Udukunu event, number Freefire, add the third Vedinande, and the open than number Freefire, Kalagu Terigare, Puzetola, Rangasis and a Bagaita, Sadarina Walden, a rank token exchange in the section. ചെറിയ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് പുതിയതായിട്ട് ഒരു കോസ്റ്റ്യൂം അതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ വേറെ കുറച്ചധികം ഐറ്റംസ് നമ്മുടെ ഫ്രീഫയറിൽ പുതിയതായിട്ട് വരുന്നുണ്ട് സ്കൈവിങ്ങിന്റെ സ്കില്ലും അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ഒരു പെറ്റൊക്കെ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളെ പറ്റി ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുമാത്രമല്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കൂട്ടുകാരാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ആക്കി വെക്കുക അതുമാത്രമല്ല വീഡിയോ കണ്ടു കഴിഞ്ഞ് പോകുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രീഫയർ കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഫ്രീഫയറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് ടോപ്പിക്കിലോട്ട് അടക്കാം അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ ഫ്രീഫയറിൽ ഏറ്റവും പുതിയ അടുത്തായിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു വെബ് ഇവന്റിനെ പറ്റി സംസാരിക്കാം അതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇതിങ്ങനെ ഒരു ഇവന്റ് ആയിരിക്കും അപ്പോൾ എന്തായാലും അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു കോസ്റ്റ്യൂം കാണാൻ പറ്റും മിക്കവാറും ഈ ഒരു കോസ്റ്റ്യൂം നമ്മുടെ ഫ്രീഫയറിൽ ഇങ്ങനെ ഒരു ഇവന്റിലൂടെ ആയിരിക്കും വരാൻ പോകുന്നത് ഏകദേശം 90% ഉറപ്പായ ഒരു ഇവന്റ് ആണ് മിക്കവാറും ഈ ഒരു ആഴ്ച തന്നെ ഇങ്ങനെ ഒരു ഇവന്റ് നമ്മുടെ ഫ്രീഫയറിൽ പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഇവന്റ് കാണാൻ പറ്റും സാധാരണ പോലെ തന്നെ ഡയമണ്ട് കൊടുക്കേണ്ട ഒരു ഇവന്റ് ആണ് അപ്പോൾ എന്തായാലും ഇത് വേറൊരു സെർവറിൽ വന്നതാണ് അപ്പോൾ എന്തായാലും അവരുടെ സെർവറിലെ ഒരു പ്രൈസ് പൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഒരു ബ്ലാക്ക് ടീഷർട്ടൊക്കെ ഇവരുടെ സെർവറിൽ ഈ ഒരു ഇവന്റിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ത്യൻ സെർവറിൽ കൺഫേം അല്ല എന്നിരുന്നാലും ഒരു കോസ്റ്റ്യൂം നിങ്ങൾക്ക് അപ്പുറത്ത് കാണുന്ന ഒരു റെഡ് കളർ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം മിക്കവാറും ഈ ഒരു ഇവന്റിലൂടെ തന്നെയായിരിക്കും നമ്മുടെ ഫ്രീഫയറിലോട്ട് വരാൻ പോകുന്നത് ഒരു കാര്യം ഏകദേശം മുൻപ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 90% ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവന്റ് എന്ന് പറയുമ്പോൾ സാധാരണ പോലെ തന്നെ നമ്മൾ ഡയമണ്ട് കൊടുക്കുക ഫൈറ്റേഴ്സ് വിഷ് എന്നാണ് ഇവന്റിന്റെ പേര് അപ്പോൾ എന്തായാലും നമ്മൾ ഒരു വട്ടം വിഷയാണ് വേണ്ടത് ഇപ്പോൾ ഒരു വട്ടം വിഷയനായിട്ട് 20 ഡയമണ്ടും അതുപോലെ തന്നെ 11 വട്ടം വിഷയനായിട്ട് 200 ഡയമണ്ട് ആണ് വേണ്ടത് അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ സ്പിൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഓരോ വട്ടം വിഷയുമ്പോഴും അതിലെ പ്രൈസ് പൂൾ ഐറ്റംസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ 100 വട്ടം നമ്മൾ വിഷയമാണെങ്കിൽ വേറൊരു ഗ്രാൻഡ് പ്രൈസ് നമുക്ക് കിട്ടുന്നു ഒരു ഉറപ്പ് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇവന്റ് ആയിരിക്കും നമ്മുടെ ഫ്രീഫയറിൽ അടുത്തായിട്ട് വരാൻ പോകുന്നത് മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇത് വേറൊരു സെർവറാണ് അപ്പോൾ ഇവരുടെ ഒരു പ്രൈസും കാര്യങ്ങളും നമ്മൾ നോക്കണ്ട ഇന്ത്യൻ സെർവറിലോട്ട് വരുമ്പോൾ പ്രൈസ് ഒക്കെ മാറാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നിരുന്നാലും ഈ ഒരു കോസ്റ്റ്യൂം മിക്കവാറും നമ്മുടെ ഫ്രീഫയറിൽ ഇങ്ങനെ ഒരു ഇവന്റിലൂടെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ എന്തായാലും ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ പുതിയതായിട്ടുള്ള റാങ്ക് സീസണിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സെക്ഷൻ ചെറുതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് വേറെ നല്ല വലിയൊരു അപ്ഡേറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒരു കോസ്റ്റ്യൂം അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇതൊരു ഫീമെയിൽ കോസ്റ്റ്യൂം ആ ഒരു സെക്ഷനിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം കൺഫേം ആ ഒരു കാര്യം തന്നെയാണ് ഈ അടുത്തായിട്ട് തന്നെ നമ്മുടെ ഫ്രീഫയറിൽ പുതിയതായിട്ടുള്ള റാങ്ക് സീസൺ വരും അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിലായിരിക്കും മുൻപ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫീമെയിൽ കോസ്റ്റ്യൂം നമ്മുടെ റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സെക്ഷനിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു സെക്ഷനിൽ ഇപ്പോഴുള്ള ഒരു ഐറ്റംസും കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്യത്തില്ല അങ്ങനെ ഒരു ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം അതിലിപ്പോൾ ഉള്ളത് ഒരു ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ തന്നെ മെയിൽ കോസ്റ്റ്യൂമൊക്കെയാണ് അപ്പോൾ എന്തായാലും ആ ഒരു ഇതിലത്തെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊന്നും റിമൂവ് ചെയ്യത്തില്ല ഈ ഒരു കോസ്റ്റ്യൂം ആഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചേക്കുക പുതിയതായിട്ടുള്ള റാങ്ക് സിസ്റ്റൻ്റെ ഭാഗമായിട്ട് ഇതിങ്ങനെ ഒരു കോസ്റ്റ്യൂം നമ്മുടെ ഒരു റാങ്ക് ടോക്കൺ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സെക്ഷനിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഏറ്റവും പുതിയ അടുത്തായിട്ട് വരാൻ പോകുന്ന പെറ്റിനെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മൾ മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഈ ഒരു മാസം മെയ് മാസം നമ്മുടെ ഫ്രീഫയറിൽ പുതിയതായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ ഒരു ഏലിയൻ പെറ്റ് വരുന്നുണ്ടെന്ന് ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു പെറ്റ് ഓൾറെഡി വേറൊരു സെർവറിൽ വന്നു കഴിഞ്ഞു അവൻ്റെ സെർവറിൽ ടോപ്പ് പോയിൻറ്റിലൂടെയാണ് ഈ ഒരു പെറ്റ് വന്നത് അപ്പോൾ എന്തായാലും ഇന്ത്യൻ സെർവറിലും അങ്ങനെ തന്നെയായിരിക്കും ടോപ്പ് പോയിൻറ്റിലൂടെ തന്നെയായിരിക്കും ഈ ഒരു പെറ്റ് നമ്മുടെ ഫ്രീഫയറിൽ വരാൻ പോകുന്നത് അടുത്തായിട്ടുള്ള ടോപ്പ് പോയിന്റിൽ ആരും പ്രതീക്ഷിക്കേണ്ട അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പ് പോയിൻറ്റിലൂടെയൊക്കെ ആയിരിക്കും ഈ ഒരു പെറ്റ് നമ്മുടെ ഫ്രീഫയറിൽ വരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഇവരുടെ സെർവറിൽ ഏകദേശം 200 ഡയമണ്ടിനാണ് ഈ ഒരു പെറ്റ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ത്യൻ സെർവറിൽ അങ്ങനെ തന്നെയായിരിക്കും മിക്കവാറും അതേ ഒരു ഡയമണ്ടിൻ്റെ റേറ്റ് ഒക്കെ തന്നെയായിരിക്കും അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പെറ്റും നമ്മുടെ ഫ്രീഫയറിൽ അടുത്തായിട്ടുള്ള ടോപ്പ് പോയിന്റ് അല്ല മിക്കവാറും അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പ് പോയിന്റിലൂടെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആ ഒരു കാര്യം അറിഞ്ഞു വെച്ചേക്കുക പിന്നെ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ സ്കൈവിങ്ങിന് ഏറ്റവും പുതുതായിട്ട് ഒരു സ്കിന് കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും അറിയാം നമ്മുടെ ഫ്രീഫയറിൽ ഒരു സ്കിൻ സ്കൈവിങ്ങിൻ്റെ തന്നെ വേറൊരു സ്കിന് നമുക്ക് എല്ലാ കൂട്ടുകാർക്കും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു സ്കൈവിങ്ങിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് സ്കിൻ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു എന്താ പറയുക ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഒരു ബ്രൗണും കളർ ആയിട്ടുള്ള ഒരു സ്കിന്ന് നമ്മുടെ ബ്ലൂ അല്ല സോറി റെഡും അതുപോലെ തന്നെ ബ്രൗണും കളർ ആയിട്ടുള്ള ഒരു സ്കിന്ന് നമ്മുടെ ഫ്രീഫയറിൽ ഏറ്റവും പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ സാധാരണ പോലെ തന്നെ വേറെ എന്തെങ്കിലും ഇവൻറ്റുകളിലൂടെയൊക്കെ ആയിരിക്കും ഈ ഒരു സ്കിന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചിരിക്കുക ഇങ്ങനെ ഒരു സ്കിൻ നമ്മുടെ ഫ്രീഫയറിൽ പുതുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സ്കൈവിങ്ങിൻ്റെ പുതിയതായിട്ട് കിട്ടിയ ഒരു സ്കിന്നാണോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പോലെ തന്നെ പാരച്യൂട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർഫ് ബോർഡാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന് കമൻറ്റ് ചെയ്തേക്കുക ഏതാണ് നിങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ചധികം ഐറ്റംസ് പറ്റും അതുപോലെ തന്നെ ഈ ഒരു സ്കൈവിങ്ങിൻ്റെ പുതിയതായിട്ടുള്ള ഒരു സ്കിന്നൊക്കെ നമ്മുടെ ഫ്രീഫയറിൽ വരുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നതാണ് മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും അറിയാം നമ്മുടെ ഫ്രീഫയറിൽ ഏറ്റവും പുതിയ അടുത്തായിട്ട് ഈ ഒരു മാസം തന്നെ ഏകദേശം വേൾഡ് സീരീസ് ടൂർണമെൻറ്റ് നമ്മുടെ ഫ്രീഫയറിൽ തുടങ്ങാൻ പോവാണ് അപ്പോൾ എന്തായാലും ആ ഒരു ടൂർണമെൻറ്റിനോടനുബന്ധിച്ച് നമുക്ക് എല്ലാ കൂട്ടുകാർക്കും ഫ്രീ ആയിട്ട് ക്യാരക്ടേഴ്സിനെ
കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ആദ്യം തന്നെ കാണാൻ പറ്റും, ഇത് വേറൊരു സെർവറിൽ വന്നതാണ്. അപ്പം എന്തായാലും അവരുടെ സെർവറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം കുറേയധികം ക്യാരക്ടേഴ്സ് നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഇപ്പോൾ വന്ന ആ ഒരു സ്കൈലറിനെയും അതുപോലെ തന്നെ വേറെ കുറേയധികം ക്യാരക്ടേഴ്സിനെ ഈ ഒരു ഇവൻറ്റൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ അലോക്കിനെയും അതുപോലെ തന്നെ ക്രോണോനിക്ക് കൊടുക്കുന്നുണ്ട്. മുൻപ് പറഞ്ഞ പോലെ തന്നെ 3 ദിവസത്തേക്കാണ് കൊടുക്കുന്നത്. അപ്പം എന്തായാലും 3 ദിവസം ഇതിൽ നിന്നും ക്യാരക്ടേഴ്സിനെ ക്ലെയിം ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇങ്ങനൊരു ഇവൻറ്റും നമ്മുടെ ഫ്രീഫയറിൽ അടുത്തായിട്ട് തുടങ്ങുന്നുണ്ട്. ഡെമോഡലി ഇവൻറ്റ് നമ്മുടെ ഫ്രീഫയറിൽ മുൻപുണ്ടായിരുന്നു. അപ്പം എന്തായാലും വീണ്ടും വരുന്നുണ്ട് ഈ ഒരു ടൂർണമെൻറ്റിനോടനുബന്ധിച്ച്. അത് മാത്രമല്ല, ഇവരുടെ സെർവറിൽ ഇതിനോടനുബന്ധിച്ച് തന്നെ വേറൊരു ഇവൻറ്റ് ഉണ്ട്, വേറെ ഒന്നല്ല. ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് സാധാരണ പോലെ തന്നെ നമ്മൾ മുൻപൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടൂർണമെൻറ്റ് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ മൈൽസ്റ്റോൺ കാര്യങ്ങളൊക്കെ വെച്ച് റിവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവരുടെ സെർവറിൽ റിവാർഡായിട്ട് കൊടുക്കുന്നത് ഒരു ക്രയറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ഈ ഒരു ക്രയറ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ക്രയറ്റിൻ്റെ ഉള്ളിലുള്ള ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ അപ്പുറത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത്ര ക്യാരക്ടേഴ്സ് ഈ ഒരു ക്രയറ്റിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു പറയുന്ന ഒരു മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ക്രയറ്റ് ഇതിൽ നിന്നും നമുക്ക് സുഖമായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലെയിം ചെയ്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇവൻറ്റും നമ്മുടെ ഫ്രീഫയറിൽ അടുത്തതായിട്ട് ഈ ഒരു ടൂർണമെൻറ്റിനോടനുബന്ധിച്ച് തുടങ്ങാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇവരുടെ സെർവറാണ്, ഇത് തായ്ലാൻഡ് സെർവറാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇവരുടെ സെർവറിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇന്ത്യൻ സെർവറിൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ കൂട്ടുകാർക്കും ഓർമ്മയുണ്ടോ, ഏകദേശം FFCS ഇവൻറ്റ്, FFCS ടൂർണമെൻറ്റ് നമ്മുടെ ഫ്രീഫയറിൽ തുടങ്ങിയ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ മൈൽസ്റ്റോൺ ഒക്കെ വെച്ച് ഏകദേശം 150K ആൾക്കാർ അവർ ലൈവ് കാണുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ടിക്ക് ചെയ്ത് ക്ലെയിം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇവൻറ്റും നമ്മുടെ ഫ്രീഫയറിൽ അടുത്തായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യം ഒരു മൈൽസ്റ്റോൺ കാര്യങ്ങളൊക്കെ വെച്ച് മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഒരു ക്രയറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു ക്രയറ്റിൻ്റെ ഉള്ളിൽ കുറച്ചധികം ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ആക്റ്റീവ് സ്കില്ലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല, സാധാരണ പോലെ തന്നെ പാസീവ് സ്കില്ലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ക്രയറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്നും ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കിട്ടുന്ന ഒരു പരിപാടിയായിരിക്കും. അല്ലെങ്കിൽ സാധാരണ പോലെ തന്നെ ഇപ്പോൾ മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലെയിം ചെയ്യുന്ന, ഇങ്ങനെ ടിക്ക് ചെയ്ത് ക്ലെയിം ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും അടുത്തായി നമ്മുടെ ഫ്രീഫയറിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ട് വെൻഡുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഫ്രീഫയറിൽ അടുത്തായിട്ട് വരുന്നുണ്ട്. തികച്ചും ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു ക്യാരക്ടർ പെർമനൻ്റ് ആയിട്ട് കിട്ടാനായിട്ടുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ആക്റ്റീവ് സ്കില്ലുള്ള ക്യാരക്ടേഴ്സിനെ ആയിരിക്കില്ല, പാസീവ് സ്കില്ലുള്ള ക്യാരക്ടേഴ്സിനെ മാത്രമായിരിക്കും. ആക്റ്റീവ് സ്കില്ലുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു 3 ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു ഇവൻറ്റും നമ്മുടെ ഫ്രീഫയറിൽ പുതുതായിട്ടുള്ള ടൂർണമെൻറ്റിനോടനുബന്ധിച്ച്, വേൾഡ് സീരീസ് ടൂർണമെൻറ്റിനോടനുബന്ധിച്ച് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം കൂടി അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങളെ പറ്റി സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ ഫ്രീഫയറിൽ തന്നെ ഏറ്റവും പുതുതായിട്ട് വരാൻ പോകുന്ന ഈ ഒരു ഇവൻറ്റിനെ പറ്റിയും അതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ വെബുവിൻ്റിനെ പറ്റിയും പുതുതായിട്ടുള്ള ഒരു പെറ്റിനെ പറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലേക്കണം എനേബിൾ ആക്കി വെച്ച് പോവുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഇതിനേക്കാൾ നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ, ഗുഡ് ബൈ. And I've been chillin', watchin' the ocean with you. Baby, up with a slow motion crew. And we up in our cloudlands when people change, but not us. And we just chillin', kickin' it, kissed by the sun. Could be soaked to the skin in the monsoon. I know she got the good vibes when seasons change, but when